അവളുടെ ഭാവം, ആ സംസാരം, അതൊക്കെ എന്നെ ഭയപ്പെടുത്തുന്നു അഭേട്ട. അവളുടെ മുമ്പില് കുറ്റബോധം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പോലും കഴിയുന്നില്ല. അതിന് മോൾക്കെന്തിനാ കുറ്റബോധം? മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റുകാരൻ ഞങ്ങൾ ഉൾപ്പെടെ മോക്ക് ചുറ്റിനും ഉള്ളവരാ. എങ്കിലും കള്ളങ്ങൾ പറയുമ്പോ ഞാൻ പതറി പോകുന്നു. എന്തേലും സംശയം അവൾക്ക് തോന്നിയോ എല്ലാം തകരുമെന്നറിയാം. അതുകൊണ്ട് ആ പതർച്ച പുറത്ത് കാട്ടാനും പറ്റുന്നില്ല. ഇവിടെ അഭയേട്ടൻ കുറച്ചുകൂടി ചിന്തിച്ച് അവളോട് ഓരോന്ന് സംസാരിക്കണം. എനിക്ക് മനസ്സിലായി അഭയേട്ടൻ അവളുടെ ഇപ്പോഴത്തെ മനസ്സറിയാനായി ചോദിച്ചതാണെന്ന്. കണ്ടോ, അപ്പൊ തന്നെ അവള് ഞാൻ തിരക്കിലാണെന്ന് അറിഞ്ഞിട്ടും ഓടി അണച്ചു വന്നു. ഞാൻ അങ്ങനെ ഒരു മറുപടി കൊടുത്തതിന് ശേഷമേ അവൾക്ക് ആശ്വാസം കിട്ടിയുള്ളൂ. എന്നാലും ഇനിയും അഭയേട്ടൻ പറഞ്ഞതിനെ പറ്റി അവൾ ചിന്തിക്കാതിരിക്കില്ല. അതിനുള്ള അവസരം അവൾക്ക് കൊടുക്കരുത് അഭയേട്ട. രണ്ടും കിട്ട അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പ്രയാസമാണ് ബാല. ഒന്നാമത് അമ്മ ഏത് നിമിഷം ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. അതെ മോളെ, അപ്പോഴേക്കും എല്ലാത്തിനും ഒരു പരിഹാരം കാണണമെന്ന് അവള് പറഞ്ഞേക്കുന്നേ. അമ്മ അങ്ങനെ പറഞ്ഞാലും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണോ ഇത്? ആണോ അഭയേട്ടാ? അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? ഒന്നാമത് ഗായത്രി അമ്മയ്ക്ക് ഇപ്പൊ അത്ര പെടുത്തില്ല. എന്റെ ടെൻഷൻ ഇങ്ങനെ കൂട്ടല്ലേ അഭയേട്ടാ, എന്നെ വേദനിപ്പിക്കല്ലേ. എന്റെ ഇപ്പോഴത്തെ ഓട്ടം, അത് ഞാൻ ആരോട് പോയി പറയും? എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. പ്രിയപ്പെട്ടവർ മരിക്കുമ്പോ അത് അറിയിക്കാതെ വയ്ക്കും. എന്നാ പറയേണ്ട സമയത്ത് പറഞ്ഞല്ലേ പറ്റൂ. അപ്പൊ കുറച്ച് പൊട്ടിത്തെറി ഉണ്ടാവും, അലമുറ ഇടയിൽ കാണേണ്ടി വരും. അത് കുറച്ചു നാളുണ്ടാവും, പിന്നെ എല്ലാം കെട്ടടങ്ങും. അങ്ങനെ ഒരു കരച്ചിൽ അവസാനിക്കുന്നതാണ് ഈ പ്രശ്നമെങ്കിൽ ഞാൻ തന്നെ അഭയേട്ടനോട് പറഞ്ഞേനെ എല്ലാം ഗായത്രി മോൾ അറിയട്ടെ എന്ന്. എന്നാ ഇതങ്ങനെയല്ല അഭയേട്ട. ഞാൻ അഭയേട്ടന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞ എനിക്ക് എന്റെ ഭാവിയെ നഷ്ടപ്പെടും. മോളെ, ജീവിതകാലം മുഴുവൻ മൂടി വെക്കാൻ പറ്റുന്ന ചില രഹസ്യങ്ങളുണ്ട്. എന്നാ ഇതങ്ങനെയാണോ? ഇവ നിയന്ത്രിക്കും, മോളെ സങ്കടപ്പെടുത്താതിരിക്കാനും ശ്രമിക്കും. എന്നാ നന്ദിനിയോ, അവളൊരു അമ്മായി അമ്മയാ. അവൾക്ക് മോളുടെ തിരക്കൊക്കെ അറിയാം. എങ്കിലും ഇടയ്ക്ക് മരുമക്കളുടെ സാമീപ്യം കൊതിക്കും, പേരക്കുട്ടികളെ താലോലിക്കാനും ആഗ്രഹിക്കും. ഇവൻ അവൾക്ക് ഒറ്റ മോനാ, അതാ പ്രശ്നം. അങ്ങനെ വരുമ്പോ പെൺകുട്ടികളില്ലാത്തവർക്ക് കയറി വരുന്ന മരുമകള് മകള് തന്നെയാ. അങ്ങനെ കരുതി സ്നേഹിക്കുന്നവരുടെ വികാരങ്ങളും നമ്മൾ അറിയാൻ ശ്രമിക്കണം. മരിച്ചാ മതി എന്ന് തോന്നു. ഒന്നും കാണാൻ വയ്യ. കുട്ടിക്കാലം മുതല് ഒരുപാട് സങ്കടങ്ങൾ കണ്ടതാ. തളർന്നു പോയ അമ്മയ്ക്കൊപ്പം ജീവിച്ച കാലം മുതല് ആരും ഞാൻ കാരണം വേദനിക്കരുതെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നിട്ടും പല ദുരന്തങ്ങളും ഉണ്ടായി. ചെറിയച്ഛന്റെ മരണമായിരുന്നു അതിൽ പ്രധാനം. ആ ചെറിയച്ഛന്റെ മകള് എന്റെ വാവ. അവളെ കരയിച്ച അത് ചെറിയച്ഛന്റെ ആത്മാവ് പോലും ക്ഷമിക്കില്ല, പൊറുക്കില്ല. ഇനി എന്ത് ചെയ്യും അമ്മാവ? എനിക്കറിയില്ല. പിന്നെ ബാലമോളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയാൽ ആ കുട്ടിയെ നിനക്ക് നഷ്ടപ്പെടും. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാ മനുഷ്യൻ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നത്. അതൊരു ഭയമായി ഉള്ളിൽ വേണം നിനക്ക്. ആ
കമ്മീഷണർ സാർ ആയിരിക്കും കൽബില്. അല്ലാതെ ആരെ കുറിച്ചും ഞാൻ ചിന്തിക്കാനാടി. ഇന്ന് അബിയേട്ടൻ നേരം പോക്കിന് ഒരു ചോദ്യം ചോദിച്ചു, ഇനി അതേക്കുറിച്ചായിരിക്കും നിന്റെ ചിന്ത. അത് നിന്റെ സ്വഭാവം അറിഞ്ഞിട്ട് നിന്നെ ഒന്ന് ഇളക്കാൻ വേണ്ടിട്ട് അബിയേട്ടൻ മനഃപൂർവ്വം പറഞ്ഞതാ. ആ, അത് തന്നെ എന്റെ വിശ്വാസം. പിന്നെ എന്റെ സ്നേഹം ആത്മാർത്ഥത ഒക്കെ തിരിച്ചറിയാനുള്ള പരീക്ഷണം ആവാം അത്തരം ചോദ്യങ്ങൾ. അവിടുന്ന് എടുത്തിയാടാൻ പാടില്ല, പക്വതയുള്ളൊരു പെൺകുട്ടിയെ പോലെ പെരുമാറണം. പിന്നെ നിനക്കിപ്പോ കൂട്ടായിട്ട് നല്ലൊരു ചേച്ചിയും കിട്ടിയില്ലേ? നിന്റെ ബാലേച്ചിയും അഭിസാറും എപ്പോഴും കാണുന്നവരാ. ആ ബാലേച്ചിയെ കൊണ്ട് തന്നെ നീ കാര്യം സാധിച്ചെടുക്കണം. ആ വഴിയാണല്ലോ ഞാൻ നോക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ എനിക്കായി എന്റെ ചേച്ചി എന്തും ചെയ്യും. ചേച്ചി മുന്നിൽ നിന്നായിരിക്കും ഞങ്ങളുടെ വിവാഹം നടത്തിത്തരാൻ പോകുന്നത്. എന്ന് മാത്രമല്ല, വിവാഹം കഴിഞ്ഞ് ഞങ്ങള് കുടുംബമായിട്ട് മുത്തശ്ശന്റെ വീട്ടിൽ പോയി താമസിക്കും. അവിടെ നിന്നായിരിക്കും ഞങ്ങൾ ആ സമയത്ത് പുറപ്പെടുന്നത്. അപ്പോ മുത്തശ്ശന്റെ പ്രസൻസും എനിക്ക് കിട്ടും. നിന്റെ ബാലേച്ചിക്ക് വയസ്സത്രയായി? അത് ആളെ കണ്ട പ്രായവും തോന്നുന്നില്ലെങ്കിലും ഒരു 27 വയസ്സുണ്ട് ചേച്ചിക്ക്. പാവം, അത്രയും പ്രായമുള്ള ചേച്ചി നിൽക്കുമ്പോ കഷ്ടിച്ച് 20 നീ ആദ്യം വിവാഹം കഴിക്കുന്നത് തെറ്റാണ്. ആ അറിയാം, കഴിയുമെങ്കിൽ ഞങ്ങളുടെ വിവാഹം ഒന്നിച്ച് നടത്താൻ ശ്രമിക്കണം. ഒരേ ദിവസം ഒരേ കതിർ മണ്ഡപത്തിൽ വെച്ച്. നിനക്കായി നിന്റെ ചേച്ചി നിലകൊള്ളുമ്പോ ബാലേച്ചിക്ക് വേണ്ടി നീ മുന്നിട്ടിറങ്ങ്. ആള് സബ് കളക്ടറാ, അപ്പോ അതിനനുസരിച്ച് യോഗ്യത ഉള്ള ഒരാളിനെ കിട്ടാൻ പാടുവാണ്. പിന്നെ ഉള്ളത് പറയാലോ, ബാലേജിക്ക് യോജിച്ച ആളിനെയാ നീ ഇപ്പൊ തട്ടിയെടുക്കാൻ പോകുന്നത്. ദേ, അങ്ങനെയൊന്നും നീ എവിടെ പറഞ്ഞേക്കല്ലേ. ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ എന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. അഭിയൻ എന്റെ സ്വത്ത, എന്റെ മാത്രം. ആ ആളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ബാലേച്ചി എന്നല്ല, ആർക്കും. നീ എനിക്കൊപ്പം ആണെങ്കിലും ചിന്ത ഗായത്രിയെ കുറിച്ചാണല്ലേ. അത്രയ്ക്ക് ഞാൻ അപ്സെറ്റ് ആണ് അബിയേട്ട. നാളെ എന്തെന്നുള്ള ചോദ്യം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക. നിന്റെ അനിയത്തെയാണ് ഗായത്രി എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ അവളോട് സിമ്പതിയും സ്നേഹവും അടുപ്പമൊക്കെ കാട്ടിയത്. സത്യത്തില് അതാണ് വിനയായത്. അത്രയും പാടില്ലായിരുന്നു. ഞാൻ അവൾക്ക് വളരെ അകലെയാണെന്നൊരു തോന്നൽ ഉണ്ടാക്കണമായിരുന്നു. കഴിഞ്ഞില്ല അതിന്. അഭിയണ്ണ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം സത്യം പറഞ്ഞ് എനിക്ക് ഉറക്കം വരുന്നില്ല ചേച്ചി. മോള്, ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കണ്ട. എല്ലാം ശരിയാവുന്നുള്ള ചിന്തയോടെ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് കിടക്ക്. അഭിയണ്ണോട് ബാലേച്ചൊന്ന് സംസാരിക്കണം. വച്ചു നീട്ടാതെ എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്ന് പറയണം. ഒരു ഭാര്യയാവാനുള്ള കൊതിയൊന്നും അല്ല എനിക്ക്, പ്രത്യേകിച്ച് ഈ പ്രായത്തില്. പിന്നെ അഭിയണ്ണെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ ഈ രാത്രിയിൽ ഞാൻ ശല്യം ചെയ്യുന്നത്. മോൾ, എനിക്കൊരു ശല്യമല്ല, ആശ്വാസമാണ്. ചേച്ചി ഉറങ്ങിയോ? ഉറങ്ങിയെങ്കിൽ മോള് വിളിക്കുമ്പോ മൊബൈൽ അറ്റൻഡ് ചെയ്യുമോ? ഞാൻ പറഞ്ഞൊന്നും മനസ്സിവെക്കണേ. എന്നാ ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
എനിക്കറിയാം അവൾ പറഞ്ഞത് എന്താണെന്ന്. ദേ രാത്രിയുള്ള ഈ വിളി ഒന്ന് അവസാനിപ്പിക്കണം. എൻ്റെ മൊബൈൽ ഓഫാ, താനും അങ്ങനെ ചെയ്യണം. അത്യാവശ്യം ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ നമ്പർ കൊടുക്കാം. ഇനി എനിക്ക് ഉറക്കം വരില്ല അഭിയേട്ട. ഉറക്കം കളയാനാണോ നമ്മൾ വിവാഹം കഴിച്ചത്? മാരേജിന് ശേഷം സ്വസ്ഥമായിട്ടൊന്ന് കണ്ണടച്ചിട്ടില്ല ഇതുവരെ. അഭിയേട്ടൻ ശരിക്കും സഫർ ചെയ്യുന്നുണ്ടല്ലേ. എന്താ ലോഹ്യം ചോദിക്കുകയാണോ താൻ, അതോ ഒന്നും അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കണോ? ഒരു വട്ട് പെണ്ണിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിക്കുക. എന്താ എന്താ അഭിയേട്ടൻ പറഞ്ഞേ, വട്ട് പെണ്ണോ? എന്റെ ഗായത്രി മോളോ? എടോ താനേ അത് കേൾക്കുമ്പോ ഇങ്ങനെ പ്രതികരിക്കൂ. ശരിക്കും അവള് കാട്ടിക്കൂട്ടുന്നൊക്കെ എന്താടോ? അഭിയേട്ട, ഞാൻ അഭിയേട്ടന്റെ ഭാര്യയാണെന്ന് അവൾക്ക് അറിയില്ല. നാളെ അവൾക്ക് ആ സ്ഥാനം കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മോളാവള്. അങ്ങനെയുള്ളപ്പോ അവള് വിളിക്കും എന്നെ അഭിയേട്ടനെ ഒക്കെ. അതിന് ഈ രീതിയിലൊന്നും വിമർശിക്കണ്ട. വിവാഹത്തിനായി ഞാനാ ഒരുപാട് തിരക്കം കാട്ടിയത്. എന്ന് വെച്ചാ അത്രയ്ക്ക് ദേ ഇവിടെ ഇവിടെ കയറിപ്പോയി താൻ. അങ്ങനെയുള്ളവള് എന്തിൻ്റെ പേരിലായാലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ഞാൻ അങ്ങ് ചിന്തിച്ചുപോയി. ഇതിപ്പോ അനിയത്തി ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി ചേച്ചി സ്വന്തം ജീവിതം ഹോമിക്കുന്നു. അഭിയേട്ടൻ ചിലപ്പോ കൂടെ നിൽക്കും, അടുത്ത നിമിഷം തന്നെ പൊട്ടിത്തെറിക്കുകയും ചെയ്യും എന്ന കേട്ടോ. എനിക്ക് അഭിയേട്ടനെ വേണം, എന്റെ വാവേ. എന്ന് പറയണ്ട, എന്നേക്കാളും നിനക്കിപ്പോ വേണ്ടത് നിന്റെ വാവേ തന്നെയാ, ഉറപ്പ്. എന്താ മോനെ ഉറങ്ങയില്ലേ? മോളുമായിട്ട് ഉടക്കിയോ? ഏത് നേരവും മൂട് കളയാനായിട്ട് ശല്യമായിട്ട് ഉരുത്തി. അവള് വിളിച്ചിരിക്കുന്നു ബാലയെ, റെക്കമെൻഡേഷനുമായിട്ട് തന്നെ. എന്റെ ഭാര്യയാണ് അവള് ഡ്യൂട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്, എന്റെ അവളുടെ വിവാഹം നടത്താൻ. കേൾക്കുന്നവർക്ക് വിചിത്രമായിട്ടൊക്കെ തോന്നും, എന്നാ ഇപ്പോഴത്തെ പോക്ക് അങ്ങനെയാണല്ലോ. ആ നേരത്ത് നീ മുഖം വീർപ്പിച്ച് പോരുന്നതാണോ ശരി? ബാലയോട് ശാന്തമായി സംസാരിക്കണ്ടേ? ആ കുട്ടിയെ സ്നേഹിക്കണ്ടേ? ഒന്നാമത് വിവാഹം കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒന്നിച്ചു കഴിയുന്നത് വളരെ ചുരുക്കം ദിവസങ്ങളാണ്. ആ ദിവസവും വെറുതെ കഥയില്ലാത്തൊരു പെണ്ണിന്റെ പേര് പറഞ്ഞ് നശിപ്പിച്ചാലോ? കഥയില്ലാത്ത പെണ്ണല്ല അവള്, കഥയുണ്ടാക്കുന്ന പെണ്ണാ. ഇനി ഈ കഥയുടെ ക്ലൈമാക്സ് എന്താണെന്നേ അറിയാനുള്ളൂ. ബാലയെ കിട്ടില്ല എന്ന് തോന്നിയപ്പോ എടുപിടിയിൽ നിന്ന് കല്യാണം നടത്തി. ഇനി അതേ സ്പീഡിൽ തന്നെ എനിക്ക് അവളെ നഷ്ടപ്പെടുമെന്നു ഇപ്പൊ എന്റെ സംശയം. വെറുതെ ഓരോന്ന് എപ്പോഴും ചിന്തിക്കരുത്. ബാലമോളെ ഞാൻ കണ്ട ഏറ്റവും നല്ല പെൺകുട്ടികളുടെ ഗണത്തിൽപ്പെട്ടവളാ. നമ്മുടെ രവീണ മോളെ പോലെ പാവ ആ കുട്ടി. ഓർമ്മയുണ്ടല്ലോ രവീണയ്ക്കൊരു തളർച്ച ഉണ്ടായപ്പോ ഊണും ഉറക്കവും കളഞ്ഞു കൂടെ നിന്നത്. പിന്നെ കൂടെ ജോലി നോക്കുന്ന ഒരാളുടെ മകനെ മോൾക്കായി തേടി പിടിച്ചു കൊടുത്തത്, ഇതൊന്നും മറക്കരുതായിരുന്നു. ജീവിതം കൈവിട്ടു പോയപ്പോ സഹായിച്ചവളെ ജീവിത അവസാനം വരെ കൂടെ നിർത്തണം. എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും ശരി. മോനെ
പുരാണങ്ങൾ പോലും അത്യാഗ്രഹിയായ പെണ്ണിന്റെ ചെയ്തികൾ വിവരിച്ച് കാട്ടിയിട്ടുണ്ട്. ദശരഥന് കൈകേയി പ്രിയ പത്നിയായിരുന്നു. എന്നിട്ട് മകനെ രാജാവായി വാഴിക്കണമെന്ന തോന്നൽ ശക്തമായി വന്നപ്പോ ആ മഹാരാജാവിന്റെ ജീവനെടുക്കുന്ന പ്രവൃത്തി അവര് ചെയ്തത്. വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ സായത്തമാക്കിയ കാലം മുതല് പെണ്ണിന് വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. പിന്നെ താളം തെറ്റിയ രീതി പോകുന്ന ഈ തലമുറയിലെ ഒരു പെണ്ണിന്റെ തലതിരിഞ്ഞു പോയാല് അതിന് പഴയതിലും വീര്യം ഉണ്ടാവും, അവളെല്ലാം നശിപ്പിക്കും. അപ്പോ അതറിയാവുന്ന ഒരു യുക്തിയോടെ മുന്നോട്ട് പോണം. ഇന്നത്തെ കാലത്ത് നല്ല ഒരാണും പെണ്ണും നമ്മൾ ഒന്നിക്കാൻ പോലും പ്രയാസമാണ്. ഒന്നിക്കുന്നവർ തന്നെ ഓരോരോ കാരണങ്ങൾ നിരത്തി സ്വന്തം ഭാഗത്തെ ശരിയും പറഞ്ഞ് പൊരുത്തക്കേടും തല്ലുമായിട്ട് മുന്നോട്ട് പോകുക. ആ സമയത്താ ബാലമോളെ പോലെ ഒരു പെൺകുട്ടിയെ നിനക്ക് കിട്ടിയിരിക്കുന്നത്. കുടുംബം നയിക്കുന്നയാളിന് സ്വസ്ഥതയും സമാധാനവും നൽകുന്ന ഒരു പെൺകുട്ടിയെ, അവളെ മുറുകെ പിടിക്കണം. എന്തൊക്കെ കൊടുങ്ങാറ്റ് വന്നാലും നീ ബാലമോളെ വിട്ടുകളയരുത്. ആ കുട്ടി ഇപ്പൊ പ്രയാസത്തില്ല, ചെല്ലേ ചെന്ന് സമാധാനിപ്പിക്കേ. എന്റെ ഭാഗത്തോണ്ട് തെറ്റ്, പിന്നെ നിന്നോട് ചൂടായിട്ടോ നിന്നെ പഴിച്ചിട്ടോ കാര്യമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ വാവ് വരേണ്ടിയിരുന്ന സമയം ഇതല്ലായിരുന്നു. നമ്മുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടാണ് അവള് വന്നിരുന്നതെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ സംഭവിച്ചില്ലല്ലോ. നീ വിളിക്കുന്ന ദൈവങ്ങള് അത്രയും കാരുണ്യം നിന്നോട് കാട്ടിയില്ലല്ലോ. പിന്നെ അങ്ങനെ വന്നാലും മോളെന്നെ സ്നേഹിക്കണമെന്നുമില്ല. ഇവിടിപ്പോ അവൾക്ക് എന്നെ ചേച്ചിയായി കാണാൻ കഴിയുന്നുണ്ട്, അവൾ എന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നാളെ അവളുടെ ആഗ്രഹം നടക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിന്മേലാണെന്ന് മാത്രം. അതാ കുഴപ്പം. ഗായത്രിയാണ് നീ തേടുന്ന പെൺകുട്ടിയെന്ന് വിവാഹത്തിന് മുമ്പ് പറഞ്ഞെന്നിരിക്കട്ടെ. അവളുടെ ആഗ്രഹവും നീ അറിഞ്ഞെന്നിരിക്കട്ടെ. പിന്നെ ഗായത്രി നിരാശയാക്കിയിട്ട് എനിക്കൊപ്പം ജീവിക്കുമായിരുന്നോ നീ? ഒരിക്കലുമില്ല എന്ന് മാത്രമല്ല, നിരന്തരം എന്റെ മുന്നിൽ നീ വരുമായിരുന്നു, അവളെ ഏറ്റെടുക്കണമെന്നും പറഞ്ഞു. അതൊരിക്കലും ഞാൻ സമ്മതിക്കുകയില്ല. ചുരുക്കി പറഞ്ഞ ആ ഫൈറ്റ് ഒഴിവാക്കാനാ ഒന്നും അറിയിക്കാതെ ഞാൻ വിവാഹം നടത്തിയത്. നീ എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയും വരില്ലായിരുന്നു എന്റെ ഭാര്യയുടെ സ്ഥാനത്തേക്ക്. എനിക്ക് നിന്നെയാണ് മോളെ വേണ്ടത്. എന്റെ ഭാര്യയുടെ ഞാൻ ആഗ്രഹിച്ചതും നിന്നെ മാത്രം. എന്റെ ഭാര്യയുടെ ഞാൻ ആഗ്രഹിച്ചതും നിന്നെ മാത്രം. ഒരു നിഴല് ജനലിന്റെ അരികിൽ. ആരാണത്?
അലന്ന്. മോളിവിടെ ഇരിക്കെ, ഞാൻ ദേ വരുന്നു. ഇനി ആരോമലേട്ടനോ മറ്റോ? അതുകൊണ്ടാ വരണ്ടെന്ന് പറഞ്ഞത്. ഞാൻ പോയി നോക്കിട്ട് വരാം. ഇവൾക്ക് വിട്ടുകളയാനാവില്ല. വൈകിക്കിട്ടിയ കൂടപ്പിറപ്പിന്റെ കലർപ്പില്ലാത്ത ഈ സ്നേഹത്തെ. ഇവരുടെയൊക്കെ ഉള്ളിൽ ഇന്ന് വിദ്വേഷത്തിന്റെ വേലിക്കെട്ടുകളില്ല. ബാലമോളെ ഇന്നിവർ സ്നേഹിക്കുന്നു, ഇവളെ പോലെ. ഇതെല്ലാം അവസാനിക്കാം. ഇവന്റെ താലി ഇവളുടെ കഴുത്തിൽ വീണു എന്നറിയുന്ന ആ നിമിഷം.